ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ട്, മീക്കായിൽ അലൈഹിസ്സലാം. മീക്കായിൽ അലൈഹിസ്സലാം, ആ പേരുകളുടെ പേരുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഈ രണ്ട് പേരുകളും ഒരുമിച്ച് സൂറത്തുൽ ബക്കറയിലെ 98-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീക്കായിൽ അലൈഹിസ്സലാമിന്റെയും പേരുകൾ രണ്ടും ബക്കറയിലെ 98-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീലിനെ കുറിച്ച് സാഹിബുൽ ഖർന്ന് എന്ന് പറയും, അതേപോലെ തന്നെ സാഹിബു സൂർ. ഈ പേരുകളൊക്കെ ഇസ്രാഫീലിന് വന്നിട്ടുണ്ട്. സാഹിബുൽ ഖർന്ന് ക്യാബന്നാളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സൂർ എന്ന കാഹളത്തിൽ ഉന്ന ആ വർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം. സാഹിബുൽ ഖർന്ന്, അതേപോലെ തന്നെ സാഹിബു സൂർ, നിരവധി ഹദീസുകൾ ഇസ്രാഫീലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. നാലാമത്തത് മാലിക്. ഖുറാനിൽ തന്നെ സുഖ്റഫിലെ 77-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. മാലിക്, നരകത്തിന്റെ കാവൽക്കാരൻ. നരകത്തിന്റെ കാവൽക്കാരായിട്ട് അള്ളാഹു ഒന്നിലധികം മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഖാസിനുന്നാർ, അതായത് നരകത്തിന്റെ കാവൽക്കാരൻ. അവരിലെ പ്രധാനിയാണ്, നേതാവാണ് ആര്? മാലിക്. സുഖ്റഫിലെ 77-ാമത്തെ ആയത്ത്. അഞ്ച്, ആറ്, ഹാറൂത്ത് മാറൂത്ത്. സൂറത്തുൽ ബക്കറയിലെ 102-ാമത്തെ ആയത്തില് ഹാറൂത്ത് മാറൂത്ത്. മുഫസ്സിരീങ്ങളുടെ തഫ്സീറുകൾ നോക്കിയാൽ ഇത് രണ്ട് മലക്കുകളാണ്, അവർ ജനങ്ങൾക്ക് ഫിത്നയായിക്കൊണ്ട് ഇറക്കപ്പെട്ടിട്ടുള്ള രണ്ട് മലക്കുകൾ. അതിന്റെ ശറഹുകൾ നിങ്ങൾ ബക്കറ പരിശോധിച്ചാൽ അത് മനസ്സിലാവും, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ഹാറൂത്ത് മാറൂത്ത്. ഇത്രയും മലക്കുകളെ സംബന്ധിച്ചാണ് ഖുറാനിൽ വന്നിട്ടുള്ളത്, പേരുകളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ജിബ്രീൽ, മീക്കായിൽ, അതേപോലെ തന്നെ മാലിക്, ഹാറൂത്ത് മാറൂത്ത്, അതിൽ ഇസ്രാഫീൽ ഹദീസിൽ വന്നിട്ടുള്ളത്. ഇനി ഹദീസിൽ വന്നിട്ടുള്ള മറ്റു ചില മലക്കുകളാണ് മുൻകർ നക്കിയർ. ഖബറിൽ ചോദ്യം ചോദിക്കുന്ന മലക്കുകളാണ് മുൻകർ നക്കിയർ. തിർമിദിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ സ്വാഹിഹായിട്ട് വന്നിട്ടുള്ളതാണ് മുൻകറും നക്കിയറും. മുൻകർ നക്കിയർ, അതേപോലെ തന്നെ മറ്റൊരു മലക്കാണ് റഅദ്. റഅദ്, മുൻകർ നക്കിയർ, റഅദ്. തിർമിദി, അഹമ്മദ് മുസ്ലിദ്, ഇമാം അഹമ്മദ് നമ്പർ റംദാനിയുടെ മുസ്ലിദിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട് റഅദ്. ഈ റഅദ് എന്ന മലക്കിന്റെ ഡ്യൂട്ടി അത് എന്താണെന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. ജൂതന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. യഹൂദികൾ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടിയാൽ ഞങ്ങൾ നിന്നെ സത്യപ്പെടുത്തും, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും. അതിൽപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്? അഖ്ബിർന അനി റഅദി മാഹുവ, റഅദിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കും മിനൽ മലായിക്കത്തി മുവക്കലുൻ ബിസ്സഹാബി, മേഘവുമായി ബന്ധപ്പെട്ട മലക്കാണ് റഅദ്. റഅദ് എന്നത് മലക്കിന്റെ ഇസ്മാണ്. ആ മലക്കിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടി സഹാബാണ്, മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുക. അങ്ങനെയാണ് ഇടി ഉണ്ടാകുന്നത്, മിന്നൽ ഉണ്ടാകുന്നതൊക്കെ. നമ്മൾ ചില ഇടിക്കും മിന്നലിനൊക്കെ ശാസ്ത്രീയം നമ്മൾ പഠിച്ചിരിക്കുന്നത് സയൻസാണ്. അതുകൊണ്ടാണ് ആ സന്ദർഭത്തിലൊക്കെ ചില പ്രത്യേകമായിട്ടുള്ള ദ്വാകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മലക്ക് റഅദ് ഈ മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകും അള്ളാഹുവിന്റെ അമ്രനുസരിച്ചിട്ട്. ആ സന്ദർഭത്തിൽ ചില ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ശബ്ദമാണ് പിന്നെ ഇടി മിന്നലൊക്കെ. അപ്പൊ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ശാസ്ത്രം മാത്രമാണ്. അപ്പൊ ആ ഹദീസും അതിന്റെ ശർഹുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പിന്നെ വേറെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ ആ പേര് മാത്രം പറഞ്ഞു പോവാണ്. അപ്പൊ റഅദ് സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ഹദീസാണ്, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. അപ്പൊ ഇത്രയും മലക്കുകളാണ് ഹദീസിൽ സ്വഹീഹായിട്ട് വന്നിട്ടുള്ളത്, അതായത് പേര് പറയപ്പെട്ടിട്ടുള്ള മലക്കുകൾ ഖുർആനിലും
സ്വഹീഹായിട്ടുള്ള ഹദീസുകളിലും വന്നിട്ടുള്ള മലക്കുകളുടെ ചില പേരുകളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ മലക്കുകളുടെ പേരുകൾ നമ്മൾ അങ്ങനെ തന്നെ അത് മനസ്സിലാക്കി വെക്കണം. ഈ പേരുകളൊക്കെ ഖുർആനിലും സ്വഹീഹായിട്ടുള്ള ഹദീസിലും പഠിപ്പിക്കപ്പെട്ടതാണ്, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചു വരുന്നത് ആമന റസൂലാണ്. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി. ആ മലായികത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതേപോലെ തന്നെ അവന്റെ മലക്കുകളിൽ വിശ്വസിച്ചിരിക്കുന്നു. ആ മലക്കുകളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണത്. ഇനി റഖൈബ് അതീദ്, ഇത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഇത് രണ്ട് മലക്കുകളുടെ പേരാണ് എന്നുള്ളതാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മലക്കുകളുടെ പേരല്ല, മലക്കുകളുടെ വസ്ഫാണ്. നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ആ മലക്കുകളുടെ സിഫത്ത് അല്ലെങ്കിൽ വസ്ഫായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് റഖീബുൻ അതീദ്. അത് മലക്കുകളുടെ പേരല്ല, ഒരു തഫ്സീറിലും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു തെറ്റായ ധാരണ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. ധാര പറഞ്ഞത് റഖീബുൻ അതീദ് എന്നുള്ളത് മലക്കുകളുടെ പേരാണെന്നുള്ളത് ഏത് തഫ്സീറിലുള്ളത് അല്ലെങ്കിൽ ഏത് ഹദീസിലുള്ളത്? അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ മലക്കുകളുടെ അല്ല, മനുഷ്യരുടെ ഓരോ ഹറക്കത്തുകളും അവരുടെ ഓരോ കെലിമത്തുകളും മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളും വാക്കുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും അവനെ വിട്ടുപോകാത്ത രണ്ട് മലക്കുകളുണ്ട്. അതിൽ ഒന്ന് ഇടത് ഭാഗത്ത്, ഒന്ന് വലത് ഭാഗത്ത്. മാന്യന്മാരായ എഴുത്തുകാരായ രണ്ടാളുകൾ, അവരെല്ലാ സമയത്തും അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ മലക്കുകളുടെ വിശേഷണമാണെന്ത്? റഖീബുൻ അതീദ്. അവരെല്ലാ സമയത്തും അവിടെ ഉണ്ടാകും, അവനെ നിരീക്ഷിച്ചുകൊണ്ട്, അവനെ വിട്ടുപോകാതെ. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങൾ. അതിന്റെ തഫ്സീറുകൾ വേറൊരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും എന്തല്ല, മലക്കിന്റെ രണ്ട് മലക്കുകളുടെ പേരല്ല. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഇതിൽ തീർത്തു പോകണം. അതേപോലെ തന്നെ അസ്രായിൽ, ഇതും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് മലക്കുൽ മൗത്ത്. അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് മരണത്തിന്റെ സന്ദർഭത്തിൽ ഒന്നിലധികം മലക്കുകൾക്ക് ആ ജോലി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ പ്രധാനമായിട്ടും ഒരാളുണ്ട്, അതാണ് മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒന്നിലധികം മലക്കുകളുണ്ട് എന്നുള്ളത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ ആ മരണത്തിന്റെ മലക്കിന്റെ പേര് അസ്രായിൽ എന്നുള്ളത് ആണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറ്റിദ്ധാരണ. അത് ഇസ്രായേലിയാത്തുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഖുർആനിലോ ഹദീസിലോ അതിന് യാതൊരുവിധ തെളിവുമില്ല. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മലക്കുൽ മൗത്ത് എന്നാണ് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ അത് അസ്രായിൽ ആണെന്നുള്ളത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിന് യാതൊരുവിധ അസ്ലുമില്ല. അത് അസ്രായിലാണ് എന്നുള്ളത് ഇസ്രായേലിയത്തുകളിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളാണ്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വഖദ് ഇസ്തഹറ അന്ന ഇസ്മഹു അസ്രായിൽ, മലക്കുൽ മൗത്തിന്റെ പേര് അസ്രായിലാണെന്നുള്ളത് മഷൂറായിട്ടുണ്ട്. ലാക്കിന്നഹു ലം യസിഹ്, പക്ഷെ അത് സ്വഹീഹായിട്ടില്ല. ഇന്നമ വറദ ഹാദാ ഫീ ആസാരിൻ ഇസ്രായീലിയ, ഇത് വന്നിട്ടുള്ളത് ചില ഇസ്രായേലിയാത്തുകളിൽ നിന്നുള്ള ചില അസറുകളിലാണ് ഇത് വന്നിട്ടുള്ളത്. ലാ തുജീബു അൻ നുഅ്മിന ബിഹാദൽ ഇസ്മ്, ഈ പേരിൽ വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമല്ല. ഇത് അസ്രായിൽ എന്നുള്ളത് ഫനുസമീമൻ മുഖ്യല ബിൽ മൗത്തി, അതുകൊണ്ട് മരണത്തിന്റെ ജോലി ഏൽപ്പിക്കപ്പെട്ട മലക്കിന് നമ്മൾ പേര് പറയുന്നത് മലക്കുൽ മൗത്ത്. കമാ സമ്മാഹുല്ലാഹു അസ്സ വജല്ല ഫീ ഖൗലിഹി, ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതുപോലെ മലക്കുൽ മൗത്ത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതേ കാര്യം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിദായയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ പറയുന്നത് എന്താ വെച്ചാൽ, അമ്മാ മലക്കുൽ മൗത്ത് ഫലൈസ മുസജ്ജിഹുൻ ലഹു ബിസ്മിഹി ഫിൽ ഖുർആൻ വലാ ഫിൽ അഹാദീസി സിഹ, സ്വഹീഹായിട്ടുള്ള ഹദീസുകളിലോ ഖുർആനിലോ മലക്കുൽ മൗത്തിന്റെ പേര് കൃത്യമാക്കപ്പെട്ടിട്ടില്ല, കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. വഖദ് ജാഅ തസ്മിയതുഹു ഫി ബഅദിൽ ആസാർ ബി അസ്റായിൽ, ചില ആസാറുകളിൽ എന്ത് വന്നിട്ടുണ്ട്? അസ്റായിൽ എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അത് സ്വഹീഹായിട്ട് ഹദീസുകളിലോ വിശുദ്ധ ഖുർആനിലോ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ഇബ്നു കസീറും വിശദീകരിച്ചു. അപ്പൊ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അതേപോലെ തന്നെ റിദ്‌വാൻ എന്നുള്ളത് പിന്നെ ഉലമാക്കൾക്കിടയിൽ എന്തായിട്ടുണ്ട്? മഷൂറായിട്ടുള്ള ഒരു പേരാണ്. പക്ഷെ അതും ഖുർആനിലോ സ്വഹീഹായിട്ടുള്ള ഹദീസിലോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രബലമായിട്ടുള്ള അഭിപ്രായം. റിദ്‌വാൻ എന്നുള്ളത്, അതായത് ഖാസിനുൽ ജന്ന എന്നാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. നേരത്തെ നരകത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്വർഗത്തിനും അതിന്റേതായ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട്. അതിൽ ഖാസിനുൽ ജന്ന റിദ്‌വാൻ ആണ് എന്നുള്ള, അത് മഷ്ഹൂറാണെന്നുള്ളതാണ് അതിനെക്കുറിച്ച്
പറയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ സ്വഹീഹായിട്ട് ഹദീസിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി പറഞ്ഞത് റിള എന്നുള്ളതിൽ നിന്ന് മുഷ്തഖാണ് ഏത്? റിളവാൻ എന്നുള്ളത്, റിള തൃപ്തി. അതിൽ നിന്ന് പിന്നെ പിടിച്ചെടുത്തതാണ് ഏത്? പിന്നെ റിളവാൻ എന്നുള്ളത്. സ്വഹീഹായിട്ട് ഖുർആനിലോ ഹദീസിലോ ആ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. ലജ്നത്ത് ദായ്മയോട് ഇതിന്റെ ചോദിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞതെന്തോ ചിലത് മഷൂറാണ്, ഉലമാക്കളുടെ അടുത്ത് മഷൂറാണ് റിളവാൻ എന്നുള്ളത്. എന്നിട്ട് അവർ പറഞ്ഞു വജാ ദിക്റുഹു ഫി ബഅദിൽ അഹാദീസി അലത്തി ഫി സുബൂതിഹ നദറുൻ, ചില ഹദീസുകളിൽ റിളവാൻ എന്നുള്ളത് വന്നിട്ടുണ്ട്, പക്ഷേ ആ ഹദീസിന്റെ സുബൂത്തിന്റെ കാര്യത്തിൽ എന്തുണ്ട്? പിന്നെ തർക്കമുണ്ട്. അപ്പൊ ചില ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട് കേട്ടോ, റിളവാൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഹദീസുകളുടെ സനദിനൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ ഉലമാക്കൾക്കിടയിൽ എന്താണ് ഇത് മഷൂറായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോ അതുകൊണ്ടാണ് ലജ്നത്ത് ദായ്മയുടെ ഫത്വയിൽ ഈ കാര്യം വിശദീകരിക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹി ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്, വമ്മ റിളവാൻ ഫമുഅക്കലും ബിൽ ജന്ന വഇസ്മുഹു ഹാദാ ലൈസ സാബിതൻ സുബൂതൻ വാലിഹൻ, കണ്ടോ, കസുബൂത്ത് മാലിക് യനി ഖാസിനുൻ നാർ, നരകത്തിന്റെ മലക്ക് മാലിക്കാണി എന്നുള്ളത് ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്നതുപോലെ ഈ റിളവാൻ സ്വർഗത്തിന്റെ അല്ല സ്വർഗത്തിന്റെ ഖാസിനാണി എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ലാക്കിന്നഹു മഷ്ഹൂറുൻ ഇൻദ അഹ്ലിൽ ഇൽമി ബിഹാദൽ ഇസ്മ്, എന്നാൽ റിളവാൻ എന്നുള്ള പേരെന്താണ്? അഹലുൽ ഇൽമിന്റെ അടുത്ത് മഷ്ഹൂറാണ്. പക്ഷെ മാലിക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്താണ് അത്? സ്ഥിരപ്പെട്ടു വന്നിട്ടതല്ല. പക്ഷെ അതങ്ങനെ ദുർബലമായിട്ടുള്ളൊരു ഹദീസ് ഉണ്ട്, അതങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു പോന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. മഷ്ഹൂറായിട്ട് അത് അങ്ങനെ അറിയപ്പെട്ടു പോന്നു എന്നുള്ളതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള റഖീബ് അതീദ് അസ്റായില് പിന്നെ അപ്പൊ ഇതിനെ സംബന്ധിച്ചൊക്കെ ഈ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാനിത് വളരെ ചുരുക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇനി ഈ വിഷയത്തിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ക്ലാസ്സുകളിൽ അത് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, മലക്കുകളുടെ വിശ്വാസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള പിന്നെ ഖുർആനിലെ ഹദീസിൽ വന്നിട്ടുള്ള പേരുകൾ, സ്വഹീഹ് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പേരുകൾ, അതേപോലെ തന്നെ സ്ഥിരപ്പെടാത്ത പേരുകൾ. ഇനി വേറെ ഒരുപാട് മലക്കുകളുണ്ട്, അതിന്റെ പേരുകളൊന്നും സ്വഹീഹായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പല ചുമതലകളും ഡ്യൂട്ടികളും എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട്. അപ്പോൾ ഓരോന്നിന്റെ പിന്നെ ജോലികൾ അതിന്റെ കാര്യങ്ങളൊക്കെ വേറെ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ ലാ യഅ്കുലൂൻ വലാ യശ്റബൂൻ, മലക്കുകൾ തിന്നുകയില്ല കുടിക്കുകയില്ല. അത് ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് മലക്കുകൾ വന്നത് സൂറത്ത് ദാരിയാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, സൂറത്ത് ഹൂദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മലക്കുകൾ വന്നു, അങ്ങനെ ഗസ്റ്റുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ചു, നല്ല തടിച്ചൊരു പശുക്കുട്ടി അവർക്ക് പിന്നെ റെഡിയാക്കി കൊണ്ടുവന്നു, പക്ഷേ അവരുടെ മുന്നിൽ വെച്ചുകൊടുത്തു, പക്ഷെ അവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു ഞങ്ങള് അള്ളാഹുവിന്റെ ദൂതന്മാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മലക്കുകളുടെ സമ്പത്തിന്റെ തഫ്സീറുകൾ എടുത്തു നോക്കിയാൽ മതി. ദാരിയാത്തിലെ 24-ാമത്തെ ആയത്തിൽ 28-ാമത്തെ ആയത്ത് വരെ, അതേപോലെ തന്നെ ഹൂദിലെ 70-ാമത്തെ ആ 70-69 ഇങ്ങനെയുള്ള ആയത്തുകൾ എടുത്ത് അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ചോദിച്ചാൽ, അദ്ദേഹം ഒരു പശുക്കുട്ടിനെ അറുത്തിട്ട് കൊടുത്തു, അവരത് തിന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഷറഹുകളിൽ ഇത് കറക്റ്റ് വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ജരീർ തബീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു കഫു അന്നക്കിലിഹി ലിഅന്നഹു ലം യകൂനു മിമ്മൻ യഅ്കുലുഹു. അതേപോലെ തന്നെ ഇബ്നു കസീർ പറഞ്ഞാൽ മലായിക്കത്തു ലാ ഹിമ്മത്ത ലഹും ഇല തുആമി വലാ യഷ്തഹുനഹു വലാ യഅ്കുലുനഹു. ഒക്കെ ഏതാണ്ടൊക്കെ ഒരേ അർത്ഥമാണ്. ഇബ്നു കസീർ പറഞ്ഞത് അവർക്ക് അതിന്റെ ആവശ്യമില്ല, അവരത് ആഗ്രഹിക്കുന്നില്ല, കാരണം അവരത് ഭക്ഷിക്കുകയില്ല. ഇബ്നു ജരീർ പറഞ്ഞത് അവര് അതിൽ അത് തിന്നാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാം യക്കൂനും ഇമ്മന് യക്കുൽ, അവര് അത് തിന്നുന്നവരായിരുന്നില്ല. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തഫ്സീറുകളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞു വഹും ലാ യഅ്കുലൂൻ വലാ യശ്റബൂൻ, അവർ തിന്നുകയില്ല അവർ കുടിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്.
എന്നാൽ തിന്നാത്തത് കൊണ്ടോ കുടിക്കാത്തത് കൊണ്ടോ അവരൊരിക്കലും ക്ഷീണിക്കുന്ന ആളുകളല്ല. അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് അല്ലെ, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി, അള്ളാഹു എന്താണോ പറയുന്നത് അതനുസരിക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക. ശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിൽ അത് പറഞ്ഞല്ലോ, ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർ അഹങ്കരിക്കുകയില്ല. വലാ യസ്തഹ്ശിറൂൻ, ഇനി ആ കാര്യത്തിൽ അവർക്ക് ക്ഷീണമുണ്ടോ, മലക്കുകൾ ഒരിക്കലും അവർക്ക് ക്ഷീണമില്ല. യുസബ്ബിഹൂന അല്ലൈല വന്നഹാർ ലാ യഫ്തുറൂൻ, അവർക്ക് മടുപ്പില്ല, അവര് എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുസബ്ബിഹൂന അല്ലൈല വന്നഹാർ, രാവും പകലും. അപ്പൊ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു ആകാശത്ത് ഓരോ നാല് വിരലുകൾ വെക്കാവുന്ന സ്ഥലത്തെല്ലാം തന്നെ നെറ്റിത്തടം വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്ന മലക്കുകളുണ്ട്, അവരെ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ആകാശ ലോകം എന്നുള്ള ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചു. അതേപോലെ തന്നെ ബൈത്തുൽ മഅ്മൂറിൽ ഒരു ദിവസം പ്രവേശിച്ച് ഇബാദത്ത് ചെയ്യുന്നത് 70,000 മലക്കുകളാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ മലക്കുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ചില മലക്കുകൾക്ക് ചില മലക്കുകളെക്കാൾ ഫളുണ്ട്, അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. ഏതുപോലെ ചില പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠതുണ്ട്, ചില സഹാബികൾക്ക് മറ്റു ചില സഹാബികളെക്കാൾ ശ്രേഷ്ഠതുണ്ട്, ഇത് ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ മലക്കുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ മലക്കുകളും ഒരേപോലെയല്ല, ഇതുണ്ട് എന്നുള്ളത് ഖുർആനെന്ന് മനസ്സിലാക്കുക, ഹദീസ്ന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെ അറിയോ, ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ബദറിലെ ആളുകളെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്, ബദറിൽ പങ്കെടുത്ത യുദ്ധം ചെയ്ത ആളുകളൊക്കെ സംബന്ധിച്ച് നിങ്ങൾ അവരെങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലിൽ മുസ്ലിമീൻ മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, ബദറിൽ പങ്കെടുത്ത ആളുകള് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, വകദാലിക മൻ ഷഹിദ ബദറൻ മിലൻ മലായിക്കത്തി, അതേപോലെ തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളും. നേർക്ക് നേരെ യുദ്ധം ചെയ്ത ഒരു സന്ദർഭം മലക്കുകൾ, അത് ബദറിലാണ്. ആ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് എന്തുണ്ട്? ഈ ഹദീസ് ബുഖാരിക്ക് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹ് ഹദീസാണ്. ആ ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് മറ്റു മലക്കുകളെക്കാൾ ശ്രേഷ്ഠതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിംഹാസനം വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ, അവർക്ക് അവരുടേതായ ശ്രേഷ്ഠകളുണ്ട്. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം, മീക്കായിൽ അലൈഹിസ്സലാം, അവരുടെ പേരുകൾ പ്രത്യേകം ഖുർആനിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജിബ്രീലിന്റെയും മീക്കായിലിന്റെയും പേരുകൾ. ആരാണോ ജിബ്രീലിനോടും മീക്കായിലിനോടും ശത്രുത വെക്കുന്നത് അള്ളാഹുവിന്റെ ശത്രുവാണ് എന്നാണ് ആയത്തിൽ പറയുന്നത്. അപ്പോ ആ മലക്കിന്, അതേപോലെ തന്നെ ഇസ്രാഫീൽ, ഈ മൂന്ന് മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിസ്കാരം പിന്നെ തുടങ്ങാറുണ്ടായിരുന്നത് ഈ പ്രാർത്ഥന ഉദ്ധരിച്ചിട്ടാണല്ലോ, അള്ളാഹുമ്മ റബ്ബ ജബ്രായീല വമീക്കായീല വൈസറാഫീല. ആ മൂന്ന് മലക്കുകളുടെ പേരിലാ ഒറ്റ ദുആയിൽ വന്നിട്ടുണ്ട്, ജബ്രായീൽ, ജബ്രായീൽ എന്ന് പറ, ജിബ്രീൽ എന്ന് പറ, ജബ്രയിൽ എന്ന് പറ, മീക്കായീൽ എന്ന് പറ, മീക്കായീൽ എന്ന് പറ. അപ്പൊ അതിന്റെ വാചക ലഫ്ദി ആയിട്ടുള്ള വേറെ കുറെ ചർച്ചകൾ വരുന്നുണ്ട്, അതിന്റെ അർത്ഥം, അതിന്റെ ആശയമൊക്കെ വേറെ കുറെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒറ്റ ദുആ മുസ്ലിമിന്റെ റിപ്പോർട്ടിലാണ് അത് വന്നിട്ടുള്ളത്. സുല്ലാ സുല്ലാസ്ലമ രാത്രി എന്നിട്ട് ആ രാത്രിസ്കാരം ആരംഭിച്ചിരുന്നത് ഈ ദ്വ ചൊല്ലിയിട്ടായിരുന്നു. ആ ഒരൊറ്റ ദ്വായിൽ ഈ മൂന്ന് മലക്കിന്റെയും പേര് വന്നിട്ടുണ്ട്. അതിനെ കുർത്തുബിയൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് എന്താ വെച്ചാല്, ഇബിൻ ഖയ്യിം ഒക്കെ വിശദീകരിച്ചിട്ടുള്ളത് എന്താ വെച്ചാല്, ഈ മലക്കുകളെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താണ്, ആ മലക്കുകൾക്കുള്ള ശ്രേഷ്ഠതയാണ്, മറ്റ് മലക്കുകളെക്കാൾ ആ മലക്കുകൾക്ക് ശ്രേഷ്ഠമുണ്ട്. അതേപോലെ തന്നെ മലക്കുകളിൽ പ്രധാനിയാണ് ആര്, ജിബ്രീൽ അലൈഹിസ്സലാം, അതിൽ സംശയമൊന്നുമല്ല, അതിൽ സംശയമൊന്നുമില്ല. ഖുർആനിൽ പ്രത്യേകം ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞിട്ടുണ്ട്, റൂഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, റൂഹുൽ അമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. തനസ്സുലിൽ മലായിക്കത്തു വറൂഹു, മലായിക്കത്തിൽ ആര് പെട്ടു, ജിബ്രീൽ പെട്ടു, പക്ഷെ റൂഹു എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ആദ്യം ആ കാര്യം പറയാറോടാണ് ജിബ്രീലിനോടാ പറയാന്നാണ്. നമ്മൾ പറഞ്ഞു മലക്കുകൾ ആകാശ ലോകത്താണ് മലക്കുകളുള്ളത്, മലക്കുകളുടെ ആവാസ കേന്ദ്രം എന്നുള്ളത് അതേതാണ്, പിന്നെ മലക്കുകളുടെ ആവാസ കേന്ദ്രം അത് ആകാശമാണ്. അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ആദ്യത് വിളിച്ചിട്ട് പോയ എല്ലാ മലക്കുകളോടല്ല പറയാ, ജിബ്രീലിനെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നീ ഇഷ്ടപ്പെട്ടോ, അപ്പൊ ജിബ്രീൽ ഇഷ്ടപ്പെടും. ജിബ്രീൽ എന്നിട്ട് ബാക്കിയുള്ള മലക്കുകളുള്ളത് പറയുന്നതാണ്, അള്ളാഹു ഇന്ന അടിമയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടുവേ. അങ്ങനെ ഭൂമിയിൽ
ഈ ലോകത്ത് അയാൾക്ക് വമ്പിച്ച സ്വീകാര്യത ലഭിക്കുന്നതാണ് ദുനിയാവ് തന്നെ. അതേപോലെ തന്നെ അള്ളാഹു ഒരാളോട് ദേഷ്യപ്പെട്ടാൽ ആദ്യം ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, എനിക്ക് അയാളെ ദേഷ്യമാണ്, നീ അയാളോട് ദേഷ്യപ്പെടണം എന്ന് പറയും. അങ്ങനെ ജിബ്രീൽ അയാളോട് ദേഷ്യപ്പെടും. എന്നിട്ട് അഹലുസമ ആകാശത്തുള്ള ആളുകളോട് ജിബ്രീൽ വിളിച്ചിട്ട് പറയും, ഇന്ന ആളോട് അള്ളാഹു ദേഷ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ദേഷ്യപ്പെടുവേ എന്ന് പറയുന്ന ഹദീസ്. അതിന്റെ വിശദീകരണങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് ആ ഒരു പ്രത്യേകത ഉണ്ട്. അത്രല്ല ഖുർആനിൽ പറഞ്ഞല്ലോ, റസൂലുൽ കരീം, ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞതാണ്, കരീമായ റസൂലാണ്, ദീ ഖുവ്വത്തിൻ, നല്ല സ്ട്രോങ് ആണ് ആള്, നല്ല ശക്തിയുള്ള ആളാണ്. നമ്മൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു 600 ചിറകളുമായിട്ട് കണ്ടു എന്നുള്ളത്. അതിൽ ആ ചിറകിന്റെ വലുപ്പത്തെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ നേരിൽ കണ്ടത് ഒറിജിനൽ രൂപത്തിലാണ്, ജിബ്രീലിന്റെ യഥാർത്ഥ സൃഷ്ടിപ്പില്. അതിൽ ഓരോ ചിറകുകളും ചക്രവാളത്തെ അല്ലെ മാനം മുട്ടയെന്ന് നമ്മൾ പറയും. ഒരു ഭീമാകാരമായ കാഴ്ച. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയാണത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെ. 600 ചിറകുകളാണ്. ദീ ഖുവ്വത്തിൻ ഇന്ദതിൽ അർഷി മക്കീൻ, അള്ളാഹിന്റെ അർഷിന്റെ അടുത്ത് കണ്ട എടുത്ത് പറയണം. അള്ളാഹിന്റെ അർഷിന്റെ അടുത്ത് മക്കീൻ, മക്കാനത്തുള്ള സ്ഥാനമുള്ള ആളാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹിന്റെ അർഷിന്റെ അടുത്ത് പ്രത്യേക എടുത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ അർഷിന്റെ അടുത്ത്. അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ നോക്കിയാൽ മതി. അതേപോലെ മുതാ ഇൻ തമ്മ അമീൻ, ജിബ്രീൽ അമീനാണ്, മുതാ ആണ്. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞത്, അനുസരിക്കപ്പെടുന്നവനാണ് ആകാശ ലോകത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പൊ അത് സംബന്ധമായിട്ട് പറയും. പിന്നെ ആയത്തുകളുടെ തഫ്സീറുകൾ അതേപോലെ തന്നെ ഹദീസുകളിലൊക്കെ പരിശോധിച്ചാൽ ജിബ്രീലിനെ കുറിച്ചുള്ള ഒരുപാട് പ്രത്യേകതകൾ, അത് നമ്മൾ വേറെ വിഷയമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമല്ല, വേറെ ഒരുപാട് ഡ്യൂട്ടികൾ. ഒരു മലക്കുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ മലക്കുകൾക്ക് എന്തുണ്ട്? ഇങ്ങനെയുള്ള തഫാദിലുണ്ട്, നബിമാർക്കിടയിലുള്ളതുപോലെ, ഉമ്മത്തിന് ഇടയിലുള്ളതുപോലെ, അതേപോലെ തന്നെ സ്വഹാബികൾക്കിടയിലുള്ളതുപോലെ. അപ്പൊ അത് നമ്മൾ വിശ്വസിക്കണം. അത് മലക്കുകളുടെ വിശ്വാസത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ തന്നെ മലക്കുകളുടെ ഒറിജിനൽ രൂപം നമ്മൾ പറഞ്ഞു, അവർക്ക് ചിറകുകളുണ്ട്, 2 ചിറകുള്ളത്, 4 ചിറകുള്ളത്, 3 ചിറകുള്ളത്, 600 ചിറകുകളുള്ള ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞു. ഈ മലക്കുകൾക്ക് രൂപം മാറി വരാൻ സാധിക്കുമെന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം, മനുഷ്യന്റെ രൂപത്തിൽ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്താൽ ആർക്ക് മനസ്സിലാവും? അത് ആളുകൾക്ക് മനസ്സിലാവും. ആ മനുഷ്യ രൂപത്തിൽ ജനങ്ങൾ കണ്ടിട്ടുണ്ട്, ഖുർആനിലത് വന്നു, ഹദീസിൽ വന്നു. നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സംഭവം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആരാന്നുള്ളത് മനസ്സിലായില്ല, അതുകൊണ്ടാണ് അദ്ദേഹം നല്ലൊരു പശുക്കുട്ടിനെ അറുത്തിട്ട് കൊടുത്തത്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണെന്നുള്ളത് പറഞ്ഞത്. ഇതേ മലക്കുകൾ തന്നെയാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അത് മനുഷ്യന്മാരുടെ രൂപത്തിലാണ്. അത് ഖുർആൻ എത്രത്തോളം പറയുന്നുണ്ട് വെച്ചാൽ, ലൂത്ത് നബിന്റെ സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവർ സ്വർഗ്ഗഭോഗികളാണല്ലോ. ഈ മലക്കുകളുടെ അടുത്തേക്ക് അവർ ചെന്നുന്ന സ്വർഗ്ഗഭോഗത്തിന് വേണ്ടി, അവരുടെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അതിന്റെ തഫ്സീറുകൾ ഖുർആനിൽ നോക്കണം. കാരണം നല്ല സുന്ദരന്മാരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ വന്നതെന്നാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക്. ആ വന്ന മലക്കുകളാണ് എന്ത് ചെയ്തത്? ആ രാജ്യത്തെ മറിച്ചിട്ടത്. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ആ സമൂഹത്തെ നശിപ്പിച്ചത് ഈ വന്ന മലക്കുകളാണ്. അവർ വന്നത് മനുഷ്യന്റെ രൂപത്തിലാണ് അല്ലെ. അതാണ് ഡെഡ് സീ. ഇന്നും അതൊരു ചരിത്ര പാഠമായിട്ട് ലോകത്ത് നിലനിൽക്കുകയാണ്. ആ മനുഷ്യന്റെ രൂപത്തിൽ വന്ന മലക്കുകളെടുത്ത പണിയാണത്. ആ രാജ്യത്താണ് എന്ത് ചെയ്തു? മറിച്ചിട്ടു. നിരവധി ഹദീസുകളിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ അഹ്റാബിന്റെ രൂപത്തിൽ വന്നത് ഹദീസിലുണ്ട്. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നല്ല വെള്ള വസ്ത്രം, നല്ല കറുത്ത മുടി, യാത്രയുടെ ഒരു ക്ഷീണം പോലുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുത്തണ്ടിരുന്നു, മുട്ടുമുട്ടിനോട് ചേർത്തിയിട്ട് കാലുകളിൽ പിന്നെ കാൽ തുടകളിൽ കൈകൾ വെച്ചിട്ട് അവസാനം ഈമാൻ, ഇസ്ലാമിനെ കുറിച്ച്, ഈമാനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ട് പോയപ്പോ ആ വന്നത് ആരാണെന്ന് അറിയോ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു കൊടുത്തത് ജിബ്രീലാണ് അല്ലെ, മനുഷ്യന്റെ രൂപത്തിൽ. ആ വർണ്ണനകൾ വരെ ഹദീസിൽ വന്നു. ഇതേപോലെ തന്നെ 100 കൊന്നൊരു മനുഷ്യന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അയാളെ മരിച്ചു വേറൊരു നാട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അവസാന റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും തർക്കിച്ചു. ആ തർക്കം തീർക്കാൻ വേണ്ടി അള്ളാഹു എന്താ ചെയ്തത്? മനുഷ്യന്റെ രൂപത്തിൽ വേറെ മലക്കിനെ പറഞ്ഞയച്ചു. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ആ മലക്ക് ആ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് തീരുമാനം പറഞ്ഞെടുത്തു. ഇതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പലപ്പോഴും വരാറുണ്ടായിരുന്നത് ഒരു സഹാബിയുടെ രൂപത്തിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ വരുമ്പോൾ സാധാരണ വരാറുള്ളത് ഇബ്നു ദിഹിയ എന്ന് പറയുന്ന ഒരു സഹാബിന്റെ രൂപത്തിലാണ്. ഇബ്നു ദിഹിയന്റെ പ്രത്യേകത എന്താ പറയുക? അപാരമായ സൗന്ദര്യം, നല്ല ചുറുചുറുക്കുള്ള നല്ല സൗന്ദര്യത്തിനൊരു നിറകുടമായിരുന്നു ഇബ്നു ദിഹിയ എന്ന് പറയുന്ന സഹാബി. ജിബ്രീൽ അലൈഹിസ്സലാം പല സന്ദർഭങ്ങളിലും ഈ ഇബ്നു ദിഹിയന്റെ, റസൂലുള്ളാഹിന്റെ സഹാബികളിൽപ്പെട്ട പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് ഇബ്നു ദിഹിയ. ഇബ്നു ദിഹിയത്തുൽ കൽബി,
റളിയല്ലാഹു തആല അൻഹു. ഈ ഇബ്നു ദിഹിയയുടെ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം പല സന്ദർഭങ്ങളിലും മനുഷ്യന്റെ രൂപത്തിൽ വരികയാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ ഒരു ഹദീസിൽ കാണാ, മുസൽമാൻ അള്ളാഹിന്റെ വീട്ടില് ജിബ്രീൽ ഇങ്ങനെ അല്ല ജിബ്രീൽ ഇബ്നു ദിഹിയനോട് റസൂലുള്ളാഹി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുസൽമ വിചാരിച്ചു, ആ റസൂലുള്ളാഹി നല്ല സംസാരമാണല്ലോ ഇബ്നു ദിഹിയനോട്. എന്നിട്ട് പിന്നെ ഉമ്മുസലമാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരം കഴിഞ്ഞ് നേരെ മിമ്പർമക്ക് കയറി സംസാരിക്കാൻ തുടങ്ങി, ജിബ്രീൽ എന്റെ അടുത്ത് വന്നു എന്ന സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആരാണ്, ഇബ്നു ദിഹിയല്ല അത് ജിബ്രീലാണ് വന്നതെന്നുള്ളത്. ഉമ്മുസലമാ റളിയല്ലാഹു തആല അൻഹു കാണുന്നത് എന്താ, ഇബ്നു ദിഹിയയും ജിബ്രീൽ റസൂലുള്ളാഹിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സ്വഹിയായിട്ടുള്ള മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ തന്നെ വന്നിട്ടുള്ള സ്വഹിയായിട്ടുള്ള രൂപങ്ങളാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ മനുഷ്യന്റെ രൂപത്തിൽ അവർ വന്നതായിട്ട് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഇതും ഇതല്ലാത്തതുമായ ഒരുപാട് വിശേഷണങ്ങൾ മലക്കുകളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അതിന്റെ വിശദമായിട്ടുള്ള രൂപങ്ങൾ നമുക്ക് പിന്നീടുള്ള ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് മലക്കുകളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ചുരുക്കത്തിൽ സംക്ഷിപ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് സംശയങ്ങളുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ അതിന്റെ തെളിവുകളും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിന്നെ മലക്കി എന്നുള്ള പദത്തിന്റെ അസലിനെ സംബന്ധിച്ചും അള്ളാഹു എന്നുള്ള പദത്തിന്റെ അസലിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സ്വാലിഹ് അലി ഷെയ്ഖിന്റെ ഷറഹിൽ നിന്നാണ്. അപ്പൊ അത് ചില ആളുകൾ ചോദിച്ചു, എന്റെ കയ്യിലുള്ള കിതാബിൽ അത് വന്നിട്ടുണ്ട്. അപ്പൊ ആ കിതാബിൽ നിന്നാണ് ഷുറൂഹാത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ ഉസൂല് സലാസക്കും അതേപോലെ തന്നെ ഖവായിദുൽ അർബ് കശ്ഫുഷുബഹാത്തിനൊക്കെ ഒരു ഷറഹ് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഷറഹിൽ നിന്നാണ് നമ്മൾ അതിന്റെ അസലുകളെ സംബന്ധിച്ച്, ഈ പദങ്ങളുടെ അസലുകളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ചലനങ്ങളും അത് അള്ളാഹു ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ ഇവിനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട്. ഇബിൻ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകുല്ലു ഹറകത്തിൻ ഫിസ്സമാവാത്തി വൽ അർള്, ആകാശഭൂമികളിലുള്ള ഓരോ ചലനങ്ങളും, മിൻ ഹറകാത്തിൽ അഫ്ലാഖ് വൻ നുജൂം വശംസു വൽ ഖമർ വരിയാഹ് വസ്സഹാബ് വൻ നബാത്ത് വൽ ഹയവാൻ ഫഹിയ നാശിഅത്തുൻ അനിൽ മലായികത്തിൽ മുഅക്കലീന ബിസ്സമാവാത്തി വൽ അർള്. കാറ്റ്, നക്ഷത്രങ്ങൾ, സൂര്യന്, ചന്ദ്രന്, ഗോളങ്ങൾ, മേഘം, ചെടികള്, ജീവികള്, ഇതൊക്കെ എന്താണ് അള്ളാഹു ഓരോ കുട്ടികൾ ഓരോ മലക്കുകളെ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്, അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫൽ മുദബ്ബിറാത്തി അംറ നാസിയാത്തിൽ അഞ്ചാമത്തെ ആയത്ത് അദ്ദേഹം തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മലക്കുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാം. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് കുത്തുബിനെ സംബന്ധിച്ചാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മൾ വിശദീകരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ആമൽ റസൂലിന്റെ അർത്ഥം പറയാന് അരമണിക്കൂർ വേണ്ട, 10 മിനിറ്റ് മതി. ആ രൂപത്തിലുള്ള ഒരു ക്ലാസ്സല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഒരടുത്ത പിന്നെ തഫ്സീർ വരുമ്പോൾ നമ്മളിതൊന്നും വിശദീകരിക്കൂല. അപ്പൊ നമ്മൾ മലക്കുകളുടെ പേരുകൾ പറഞ്ഞു, മലക്കുകളുടെ പ്രത്യേകതകൾ പറഞ്ഞു, ഇനി മലക്കുകളെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വരും. അതേപോലെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണെന്ന് പറഞ്ഞു. റബ്ബ് എന്ന് പറഞ്ഞാൽ ആം ഉണ്ട്, ഖാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റബ്ബിൽ ഉൾക്കൊണ്ടിട്ടുള്ള പദങ്ങൾ ഏതൊക്കെ ആശയങ്ങൾ കൂടിച്ചേർന്നാണെന്നത് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇനി അടുത്ത ഒരായത്ത് വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. കാരണം ഓരോ സന്ദർഭത്തിലും നമുക്കത് വിശദീകരിക്കാൻ ആവർത്തിക്കാനും കഴിയില്ല. അപ്പോൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ പഠിക്കുക.